വാർത്തകൾ തുടരുന്നു. 50 ലിറ്റർ വ്യാജചാരായവും വാറ്റുപകരണങ്ങളുമായി മധ്യവയസ്കൻ എക്സൈസ് പിടിയിൽ. വെട്ടിക്കുടി ചാലപ്പറമ്പൻ പ്രതാപനാണ് എക്സൈസിന്റെ പിടിയിലായത്. ചാലക്കുടിയിൽ വ്യാജചാരായം നിർമ്മിക്കുന്നതിനിടെ വെട്ടിക്കുടി പണ്ടാരംപാറയിലായിരുന്നു സംഭവം. ഈ മേഖലയിൽ വൻതോതിൽ വ്യാജചാരായ നിർമ്മാണം നടക്കുന്നുണ്ടെന്ന രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചാലക്കുടി റേഞ്ച് ഓഫീസറും സംഘവും റെയ്ഡ് നടത്തിയത്. എക്സൈസ് ഇൻസ്പെക്ടർ VS പ്രദീപ്, പ്രിവന്റീവ് ഓഫീസർ KV ജിസ്മോൻ, VP ഷാജു, സീനിയർ എക്സൈസ് ഓഫീസർമാരായ MS ശ്രീരാജ്, TS ഷനാജ്, MR ഷാജി എന്നിവരും അറസ്റ്റ് ചെയ്ത സംഘത്തിൽ ഉണ്ടായിരുന്നു. ചരക്കുലോറിയിൽ കടത്തിയ 10 ലക്ഷം രൂപ വില വരുന്ന നിരോധിത പാൻമസാല ഉൽപ്പന്നങ്ങൾ കൊരട്ടി പോലീസ് പിടികൂടി. ദേശീയപാതയിൽ ഇന്ന് പുലർച്ചെ 1 സംഭവമുണ്ടായത്. ലോറിയിലുണ്ടായിരുന്ന 2 കസ്റ്റഡിയിലെടുത്തു. ബംഗളൂരുവിൽ നിന്ന് പെരുമ്പാവൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്നു ലോറി. പ്ലാസ്റ്റിക് നിർമ്മാണത്തിനുള്ള ഗ്രാനുകളിനുള്ളിൽ ഒളിപ്പിച്ചു കടത്തുകയായിരുന്നു. രഹസ്യവിവരത്തെ തുടർന്ന് SHO BK അരുണിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തിയത്. സ്പെഷ്യൽ സ്ക്വാഡും ഡോഗ് സ്ക്വാഡും പരിശോധനയിൽ പങ്കെടുത്തു. പെരുമ്പാവൂർ ഭാഗത്തുള്ള ഇതര സംസ്ഥാന തൊഴിലാളികൾക്കായാണ് പാൻമസാല എത്തിച്ചതെന്ന് പറയപ്പെടുന്നു. ചാലക്കുടി സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള ലോറിയാണ്. ലോക്ക്ഡൌൺ കാലഘട്ടത്തിൽ വൻതോതിൽ കേരളത്തിലേക്ക് പുകയില ഉൽപ്പന്നങ്ങൾ എത്തുന്നു എന്നുള്ള രഹസ്യവിവരം ഡാൻസാർ ടീമിനും അവലംബിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഡാൻസാർ ടീം അംഗങ്ങളും അതുപോലെ തന്നെ പുരട്ടി പോലീസും നമ്മുടെ ഡോഗ് സ്ക്വാഡിലെ ട്രാക്കർ ഡോഗുമായിട്ടുള്ള റാണ എന്ന് പറയുന്ന ഡോഗ് ഉൾപ്പെടെ നടത്തിയ പരിശോധനയിലാണ് ഇന്ന് ഏകദേശം 15 ലക്ഷം രൂപയോളം വില വരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ ദേശീയപാതയിൽ നിന്നും പിടികൂടുന്നത്. ആളൂർ റെയിൽവേ സ്റ്റേഷൻ വളപ്പിൽ ടാറിൽ പൂണ്ടുകിടന്ന പാമ്പിനെ വനപാലകരെത്തി രക്ഷപ്പെടുത്തി. കഴിഞ്ഞ ദിവസം കല്ലേറ്റുങ്കര റെയിൽവേ സ്റ്റേഷനിലാണ് പാമ്പിനെ ടാറിൽ കുടുങ്ങിയ നിലയിൽ ഉദ്യോഗസ്ഥർ കണ്ടത്. ഗോഡൌണിൽ ഉരുകിയൊലിച്ച ടാറിൽ ഭൂരിഭാഗവും പൂണ്ട നിലയിലായിരുന്നു പാമ്പ്. ചാലക്കുടി ഫോറസ്റ്റ് മൊബൈൽ സ്ക്വാഡ് എത്തി 3 മണിക്കൂർ ശ്രമിച്ചാണ് പാമ്പിനെ രക്ഷിച്ചത്. വെളിച്ചെണ്ണ ഉപയോഗിച്ച് ശ്രദ്ധാപൂർവമായിരുന്നു രക്ഷാപ്രവർത്തനം. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ KC ലിജേഷ്, റെസ്ക്യൂ വാച്ചർമാരായ PB ബിബീഷ്, VM അജിത്, റെയിൽവേ ഉദ്യോഗസ്ഥരായ PK സന്തോഷ്, VD ജെയിംസ്, PB ബിനു, ശ്രീകാന്ത് എന്നിവർ നേതൃത്വം നൽകി. അവശനിലയിലായ ചേരപ്പാമ്പിനെ ചാലക്കുടിയിലെ ഫോറസ്റ്റ് ഓഫീസിലെത്തിച്ച് പരിചരിച്ച ശേഷം പിന്നീട് വനത്തിന് വിട്ടു. മുമ്പ് തെരുവ് പട്ടിയും കുഞ്ഞുങ്ങളും റെയിൽവേ സ്റ്റേഷൻ വളപ്പിലെ ടാറിൽ കുടുങ്ങിയിരുന്നു. ആളൂരിലെ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരാണ് ഇവരെ രക്ഷപ്പെടുത്തിയത്. കോവിഡ് വ്യാപനം വളരെ കൂടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് കൊടകര സഹൃദയ എഞ്ചിനീയറിംഗ് കോളേജിന്റെ കൈത്താങ്ങ്. ജീവൻ രക്ഷാ ഉപകരണങ്ങൾ വാങ്ങുന്നതിനും ലോക്ക്ഡൌണിനെ തുടർന്ന് തൊഴിലില്ലാതെ ദുരിതത്തിലായവർക്ക് കിറ്റ് നൽകാനുമായി 10 ലക്ഷം രൂപയാണ് ചിലവഴിക്കുന്നത്. ഇതിൽ 8 ലക്ഷം രൂപ ഇരിങ്ങാലക്കുട രൂപതയ്ക്ക് കൈമാറി. കോവിഡ് മൂലം കഷ്ടപ്പെടുന്ന സഹോദരങ്ങൾക്ക് സഹായം ചെയ്യാൻ ഒറ്റ ദിവസം കൊണ്ടാണ് സഹൃദയിലെ അധ്യാപകരും ജീവനക്കാരും മാനേജ്മെന്റും 10 ലക്ഷം രൂപ സ്വരൂപിച്ചത്. ഇരിങ്ങാലക്കുട ബിഷപ്പ് ഹൗസിൽ നടന്ന ചടങ്ങിൽ സഹൃദയ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ജോർജ് പാറയമാനും പ്രിൻസിപ്പൽ ഡോക്ടർ നിക്സൺ ഗുരുവിളയും ബിഷപ്പ് മാർ പോളി കണ്ണുക്കാടന് കൈമാറി. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ സമിതി രക്തദാന ക്യാമ്പ് നടത്തി. ഇരിങ്ങാലക്കുട രൂപതയുടെ നേതൃത്വത്തിൽ സെന്റ് ജെയിംസ് ഹോസ്പിറ്റലിൽ നടത്തിയ ക്യാമ്പ് ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ജിയോ കടവി ഉദ്ഘാടനം ചെയ്തു. രൂപത ഡയറക്ടർ പോളി പടയാട്ടി, ഗ്ലോബൽ സെക്രട്ടറി റിൻസൻ മണവാളൻ, രൂപത എക്സിക്യൂട്ടീവ് ഷോജൻ വിദേത്തിൽ, പ്രസിഡന്റ് പത്രോസ് VV, സേവിസ് ഊക്കൻ, ബിജു ചുള്ളി, ജെയ്സൺ വടക്കൻ എന്നിവർ നേതൃത്വം നൽകി. സ്വർണ്ണവില. സംസ്ഥാനത്ത് സ്വർണ്ണവില 6 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം വർദ്ധിച്ചു. പവന്റെ വില 400 രൂപ കൂടി 36,880 രൂപയായി. ഗ്രാമിന്റെ വില 50 രൂപ വർദ്ധിച്ച് 4,610 രൂപയായി. മെയ് 20 മുതൽ 25 വരെ 36,480 രൂപയിൽ തുടരുകയായിരുന്നു വില. ഡോളർ ദുർബലമായതോടെ ആഗോള വിപണിയിൽ സ്വർണ്ണവില ഔൺസിന് $1.90 നിലവാരത്തിലെത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൊടകര കുഴൽപ്പണക്കേസിൽ 6-ാം പ്രതിയായ മാർട്ടിന്റെ വെള്ളാങ്കല്ലൂരിലെ വീട്ടിൽ നിന്നും 9 ലക്ഷം രൂപ കണ്ടെടുത്തു. പണം കണ്ടെത്തിയത് വീട്ടിലെ മെറ്റലിനുള്ളിൽ സൂക്ഷിച്ച നിലയിൽ. കവർച്ചയ്ക്ക് ശേഷം മാർട്ടിൻ കാറും സ്വർണവും വാങ്ങിയതായി കണ്ടെത്തി. തൃശൂർ, എറണാകുളം ജില്ലകളിൽ 2-ാം ഘട്ട വാക്സിൻ ലഭിക്കുന്നില്ലെന്ന് പരാതി. കോവാക്സിൻ ആദ്യ ഡോസായി സ്വീകരിച്ചവർക്കാണ് 2-ാം ഘട്ട വാക്സിൻ സ്വീകരിക്കേണ്ട സമയം കഴിഞ്ഞിട്ടും വാക്സിൻ ലഭിക്കാത്തത്. തൃശൂർ ജില്ലയിൽ 45 വയസ്സിനുമേൽ പ്രായമുള്ളവർക്ക് നൽകാൻ വേണ്ടത് 14,000 ഡോസ് കോവാക്സിൻ. June 1 സംസ്ഥാനത്തെ സ്കൂളുകൾ തുറക്കാൻ തീരുമാനം. കോവിഡ് സാഹചര്യത്തിൽ ഇത്തവണയും ഓൺലൈനിലൂടെ തന്നെയാകും ക്ലാസുകൾ നടത്തുക. അന്തിമ തീരുമാനം ഇന്നുണ്ടാകും.
ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. വിശദമായ വാർത്തകൾ ന്യൂസ് റൗണ്ടപ്പിൽ. നമസ്കാരം.